നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ അധികം ഫലിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടാ പറയുന്നത്, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. യേശു കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർ എല്ലാവരും നീതിമാന്മാരാണ്. നാം പ്രാർത്ഥിച്ചാൽ ആകാശം തുറക്കും, സമൃദ്ധി വിളയും. ഇതെല്ലാം ദൈവവചനത്തിൽ കിടക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ല നന്മ വരുന്നത്, ഒരു ദേശത്തിന് പോലും വിടുതൽ നമ്മുടെ നാവിൽ ഉണ്ട്, പ്രാർത്ഥനയിലുണ്ട്. വിശ്വസിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കു ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരു സ്വർഗീയമായ പ്രാർത്ഥനയ്ക്കായി, ശക്തിക്കായി, അഭിഷേകത്തിനായി ഒരുക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സൗന്ദര്യ പൂർണ്ണൻ മഹിമ നിറന്നവൻ ഈ ഭൂവിലാനന്ദം നീതി സൂര്യൻ നീ ഇരുൾ ഓടി മാറുന്നു ഗംഭീര ശബ്ദത്താ എന്നെ ശു വലിയവൻ ചേർന്നു പാടാം, വലിയവൻ എന്നുമെന്നും എന്നെ ശു വലിയവൻ സൗന്ദര്യപൂർണൻ ഓ മഹിമ നിറന്നവൻ ഈ ഭൂവിലാനന്ദം നീതി സൂര്യൻ ഗംഭീര ശബ്ദത്താൽ എന്നെ ശു വലിയവൻ ചേർന്നു പാടാം, വലിയവൻ എന്നുമെന്നും എന്നെ ശു വലിയവൻ എന്നെ ശു വലിയവൻ ഹോ ചേർന്നു പാടാം, വലിയവൻ എന്നുമെന്നും എന്നെ ശു വലിയവൻ ഉയർന്ന നാമമെന്നും എല്ലാ സ്തുതികൾക്കും യോഗ്യൻ എന്റെ ഉള്ളം പാടും യേശു വലിയവൻ സ്തുതികൾക്കും യോഗ്യൻ എന്റെ ഉള്ളം പാടും യേശു വലിയവൻ. How great is our God. Save me, how great
is a God, and all the sea, how great is our God. In Yeshu, Valiyavan, Chernu Padam, Valiyavan, Oh, Yendu Vendum, In Yeshu, കർത്താവ് എത്ര വലിയവന്. നമ്മൾ ചോദിച്ചതിലും നിനച്ചതിലും അധികമായിട്ടാണ് കർത്താവ് നമുക്ക് മറുപടികൾ തരുന്നത്. വീണ്ടും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് രാത്രിയും ചില വിഷയങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. മിനി എന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൻ്റെ പ്രാർത്ഥന വിഷയം ഇതാണ്: എനിക്ക് ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും സുഖമായില്ല, തുടർന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. എൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്, ഞങ്ങൾക്ക് കടബാധ്യതകളുണ്ട്. എൻ്റെ കുടുംബത്തിനായും പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആ ഹെരണ്യയുടെ അസുഖങ്ങൾ ഇപ്പോൾ തന്നെ ആ മകളെ വിട്ട് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കടബാധ്യതകളും മാറി ആ കുടുംബം അനുഗ്രഹീതമായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. അടുത്തത് നൈജൽ. എനിക്ക് ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രിയ നൈജലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഈ സീസണിൽ ഏറ്റവും നല്ലൊരു ജോലി ഞങ്ങൾ വിശ്വാസത്താൽ ചോദിക്കുന്നു. അനേകർക്ക് ജോലി ഇല്ലാതിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പുതിയ വാതിൽ നൈജലിന് വേണ്ടി തുറക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. സജിത കൊല്ലം. വിവാഹം കഴിഞ്ഞിട്ട് 24 വർഷമായി, കുഞ്ഞുങ്ങളില്ല. 3 വർഷമായി സന്ധിവാദത്താൽ ബുദ്ധിമുട്ടുന്നു, കടബാധ്യതയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ സജിതയെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തലമുറകളെ കൊടുക്കുവാൻ അങ്ങ് മതിയായ ദൈവമാണ്. സാറയ്ക്കും അബ്രഹാമിനും വേണ്ടി അങ്ങ് ചെയ്ത അതേ അത്ഭുതം പ്രിയ സജിതയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണമേ. 3 വർഷമായിട്ട് സന്ധിവാദത്താൽ ഭാരപ്പെടുന്ന പ്രിയ മകളുടെ ശരീരത്തിൽ നിന്ന് അസ്വസ്ഥതകൾ, രോഗങ്ങൾ വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കട്ടെ. കടബാധ്യത മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കടങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും കർത്താവ് തരും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, സന്ദേശത്തിൻ്റെ ഹെഡിങ് ഇതാണ്: ഞാനൊരു അത്ഭുതമാണ്. നമ്മളൊരു അത്ഭുതമാണ്. എങ്ങനെ അത്ഭുതമാകുന്നു? നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനും ഒക്കെ ആയിരുന്നു ഞാൻ എന്ന് പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്നു. എന്നാൽ അതെല്ലാം അറിവില്ലായ്മയുടെ കാലമാണ്. ആർക്കും വേണ്ടാത്ത, പുറംപറമ്പിൽ കിടന്നിരുന്നതിനെയെല്ലാം കർത്താവ് തിരഞ്ഞെടുത്ത് മാനപാത്രമാക്കി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ചേറ്റിൽ കിടന്നവർ, നാശകരമായ കുഴിയിൽ കിടന്ന നമ്മെ, അങ്ങനെയുള്ളവരെയെല്ലാം കർത്താവ് അവിടുന്ന് കയറ്റി ഉറപ്പുള്ള പാറയിൽ നിർത്തിയെന്ന് സങ്കീർത്തനം പറയുന്നു. ഇന്ന് നമ്മളൊരു അത്ഭുതമാണ്. എങ്ങനെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണ്. നമ്മുടെ ഓരോ ചുവടുകളും അത്ഭുതമാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 2 കൊരിന്ത്യലേഖനം 5:17 ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണ്. എൻ്റെ ഹൃദയത്തിൽ ആദ്യം ഓടിവരുന്ന വാക്യങ്ങളിൽ ഒന്നാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായിരിക്കുന്നു, ഇതാ എന്ന് പറയുവാൻ നമുക്ക് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയണം, ചൂണ്ടിപ്പറയാൻ കഴിയും, ഇതാ അത് പുതിയതായിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറ, ഇതാ ഞാൻ പുതിയതായിരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ച അന്ന് മുതൽ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചപ്പോൾ മുതൽ നമ്മൾ പുതിയ സൃഷ്ടികളാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നിമിത്തം നാം പുതിയ സൃഷ്ടികളായി മാറി.
എത്ര പേര് അതിന് യേശുവിന് നന്ദി പറയും. നന്ദി യേശുവേ. യേശു മുഖാന്തരമാണ് നാം പുതിയ സൃഷ്ടിയായത്. പഴയ സൃഷ്ടി പാപത്താൽ മലിനമായി. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആ കൽപ്പന ലംഘിച്ച ആദാം ഹവ്വ ദമ്പതിമാർ രണ്ടുപേരും ആത്മാവിൽ മരിച്ചു. എന്നാൽ യേശു നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനായി ക്രൂശിൽ മരിച്ചു. നമുക്ക് വേണ്ടി യേശു മരിച്ച് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു. എന്താണ് വീണ്ടെടുപ്പ്? മരിച്ചുപോയ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചു. അതാണ് വീണ്ടും ജനനം, പുതിയതായി ജനിച്ചു. അതാണ് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നാം ഇപ്പോൾ ക്രിസ്തുവിലാണ്, നാം പുതിയ സൃഷ്ടിയാണ്. നമ്മുടെ ആ പഴയതുണ്ടല്ലോ, ജഡികമായത്, മരണകരമായത്, ജീവനില്ലാത്തത്, മാനുഷികമായത്, പ്രാകൃതമായത്, അതുപോയി. നമ്മളിപ്പോൾ പുതിയതാണ്. ദൈവവചനം എന്ത് പറയുന്നു അതാണ് നമ്മൾ. ദൈവവചനം, ഞാൻ വായിച്ച വചനം എന്നെക്കുറിച്ച് പറയുന്നു, ഞാൻ ഒരു പുതിയതാണ്, ഞാൻ അത്ഭുതമാണ്. പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാം എന്തായിരുന്നു അതാണ് ഇപ്പോൾ ഞാൻ. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാനിപ്പോൾ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാണ്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എന്നും അത്ഭുതമായിരുന്നു. യേശു ഒരു അത്ഭുതമായിരുന്നു. ജനനം അത്ഭുതം, ജീവിതം അത്ഭുതം, തന്റെ ക്രൂശ് മരണം വരെ അത്ഭുതം, ക്രൂശിൽ കഴിഞ്ഞിട്ടും അത്ഭുതം, ഉയർത്തെഴുന്നേറ്റത് അത്ഭുതം, കഥകളച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ നടുവിൽ നിൽക്കുന്ന അത്ഭുതം, എല്ലാവരും കാണുകയെ ഉയർത്തെഴുന്നേറ്റ് പോയി തിരിച്ചു വരാമെന്ന് പറഞ്ഞു, ഇനിയും അത്ഭുതങ്ങൾ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ മൊത്തം അത്ഭുതങ്ങളാണ്, അതിശയമാണ്, വിടുതലാണ്, അനുഗ്രഹമാണ്. ക്രിസ്തുവാണ് നമ്മിൽ വസിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായി, നാം യേശു ക്രിസ്തുവിലാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും. കർത്താവ് നമ്മോട് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള അത്ഭുതം? ഒന്ന്, ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന്, എന്നിൽ നദികളുണ്ട്. ഞാനൊരു അത്ഭുതമായിരിക്കുന്നതിൻ്റെ കാരണം എന്നിൽ നദികളുണ്ട്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്, വിശ്വസിക്കുമ്പോഴാണ് ഞാൻ പുതിയ സൃഷ്ടിയാകുന്നത്. യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചെന്നും അങ്ങ് എനിക്ക് വേണ്ടി ആമെ ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പഴയതല്ല, പുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ അറിയാം ഞാനൊരു അത്ഭുതമാണെന്ന്? വിശ്വാസത്താൽ അറിയാം. എന്നിൽ നദികളുണ്ട്. എന്താ കാരണം? ഞാനത് വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ മാത്രമേ അത് സംഭവിക്കൂ. ഒരിക്കൽ ഞാൻ എറണാകുളത്തു നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴി ആ കോലഞ്ചേരി ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു പരസ്യം കണ്ടു, ഒരു വയലിൽ. എന്താണ്? ഒരു സ്വർണക്കടയുടെ പരസ്യമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 50% വില കുറവെന്ന്. അതെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഒരു സത്യം അറിയണം, യേശുവിൽ അത്ഭുതമുണ്ട്, യേശുവിൽ അതിശയമുണ്ട്, യേശുവിൽ വീര്യപ്രവൃത്തിയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർ അനുഗ്രഹങ്ങളുടെ കലവറകൾ തുറന്നു വരുന്നത് കാണും. ഒരു പൂ വിരിയുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ നന്മകൾ വിരിഞ്ഞു വരും, കടങ്ങൾ മാറും. പൂ വിരിയുന്നത് പോലെ പതുക്കെ, നമ്മൾ പോലും അറിയില്ല. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞു വരികയാണ്. ഞാൻ കൈ കാണിച്ചതുപോലെയാണോ? അല്ല, കുറേ നേരം എടുക്കും അല്ലേ, കുറേ നേരം ഇരിക്കും. അത് വിരിഞ്ഞു വരുന്നത് നമുക്കറിയാം, പക്ഷെ വിരിഞ്ഞിരിക്കും എന്നതുപോലെ നമ്മൾ കാണുക പോലുമില്ല. നമ്മൾ കിടന്നുറങ്ങി രാവിലെ നോക്കുമ്പോൾ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. ഇതുപോലെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, നിങ്ങൾ കിടന്നുറങ്ങി രാവിലെ കതക് തുറക്കുമ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾ കണ്ടിരിക്കും, എന്നും ഒരു അത്ഭുതം കണ്ടിരിക്കും. കാരണം നമ്മളൊരു അത്ഭുതമാണ്. എത്ര പേർ ചേർന്ന് ആമേൻ പറയും? നമ്മളൊരു അത്ഭുതമാണ്. നമ്മൾ അതിശയങ്ങൾ കാണും. ആവർത്തിച്ച് പറയണം, ഞാനൊരു അത്ഭുതമാണ്, എന്നിൽ നദികളുണ്ട്. യോഹന്നാൻ 7:37-38 പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ച് അത്ര യേശു പറഞ്ഞു. അന്ന് യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു ഞായറാഴ്ച ശിഷ്യന്മാരുടെ മേൽ ഊതി. അതെന്തിനു വേണ്ടിയാണ്? ആത്മാവിനെ കൈക്കൊള്ളുവിൻ, അതാണ് വീണ്ടും ജനനം. അടുത്ത ഞായറാഴ്ച എന്ന് പറയാം, പിന്നൊരു ഞായറാഴ്ച എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു, ഒന്ന് ഊതി. എന്തിനാണ്? അത് വീണ്ടും ജനനത്തിന് വേണ്ടി. അങ്ങനെയാണ് മരിച്ചുപോയ ആത്മാവിൽ ഒരു ജീവൻ ഉണ്ടായി. മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ജീവശ്വാസം ഊതിയ അതേ ദൈവം മനുഷ്യനായി വന്ന് മരിച്ചുയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരെ ഊതി. ആത്മാവിനെ കൈക്കൊള്ളുവിൻ, ചേർന്ന് സ്തോത്രം ചെയ്തേ. ഊതി അതേ കർത്താവ്. അങ്ങനെ നാം വീണ്ടും ജനിച്ചു. മരിച്ചുപോയ ആത്മാവിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, അവൻ ഉയർത്തെഴുന്നേറ്റത് സമ്പാദിച്ചു തന്നു. മരണത്തിന്റെ കണിക പോലുമില്ലാതെ നാം പുതിയതായി മാറി യേശുവിന്റെ ഒറ്റ ഊതിനാൽ. അടുത്തത് പരിശുദ്ധാത്മാവ് വന്നു. അപ്പോഴാണ് ജീവജല നദികൾ നമ്മളിൽ നിന്ന് ചാടി പുറപ്പെടാനിടയായത്. ഇന്ന് എന്നിൽ ജീവജല നദിയുണ്ട്. തിരുവെഴുത്ത് പറയുന്ന പോലെ എവിടെയാണ്? ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അത് പുറപ്പെടുമ്പോൾ ഒരു നദി, പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പല ശാഖകളായി. എന്നതുപോലെ നമ്മിൽ നിന്ന് ഒരു നദി, തുടക്കം ഒരു നദിയാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്തോറും പല ശാഖകളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് പലതായി മാറുന്നത്. നിങ്ങളുടെ മേലുള്ള ഐശ്വര്യത്തെ, നിങ്ങളുടെ മേലുള്ള അനുഗ്രഹത്തെ നിങ്ങൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നദിയായി തോന്നും, പക്ഷെ അതിൽ നിന്ന് പലതായിട്ട് വരും. ചിലപ്പോൾ ഒരു ഭാഷ, അന്യഭാഷ മാത്രം നമ്മുടെ വായിൽ നിന്ന് വരും. അത് മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പിരിയാൻ തുടങ്ങും. അന്യഭാഷകളിൽ നിന്നാണ് പല വരങ്ങളായിട്ടും അതിനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്നത്, ജീവജല നദികൾ. അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നിർത്തരുത്. അത് തന്നെ ഒരു അത്ഭുതമാണ്. ഞാൻ പഠിക്കാത്തൊരു ഭാഷ, ഞാനിതുവരെ കേൾക്കാത്തൊരു ഭാഷ, ഞാൻ പറയുന്ന അന്യഭാഷ ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അടുത്തും വലത്തും ഇരിക്കുന്നവർ പറയുന്ന വേറെ അന്യഭാഷകളാണ്. എന്റെ കൂട്ടായ്മയിൽ എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ ആയ അഭിഷിക്തർ എല്ലാവരും പറയുന്ന വേറെ ഭാഷയാണ്. അത് കേട്ടല്ല ഞാൻ പഠിച്ചത്. അത് കേട്ട് പഠിച്ചിട്ട് എഴുതിയെടുക്കാനും എനിക്ക് പറ്റിയിട്ടില്ല. അത് എഴുതി എടുത്താൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതല്ല സ്വർഗീയ ഭാഷയാണ്. അതൊരു അത്ഭുതമാണ്. സ്വർഗത്തിലെ ഭാഷ ഞാൻ സംസാരിക്കുന്നു. ഞാനൊരു അത്ഭുതമാണ്. നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ അകത്തു നിന്നുള്ള കവിഞ്ഞൊഴുക്കിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. എല്ലാ തിരുവെഴുത്തും പറയുന്നു നിങ്ങൾ ഒരതിശയമാണ്. ക്രിസ്തുവിലാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും സമ്മേളനം. ആ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് ഈ നദി കൂടാതെ എനിക്ക് ഈ പ്രസംഗം മുഴുവൻ പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് വരെ ഞാൻ പറയാത്ത പ്രസംഗങ്ങളാണ് ഞാൻ ഓരോ ദിവസവും പറയുന്നത്. ഇന്ന് വരെ ഇല്ലാത്ത സമാധാനമാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്നിൽ നദികളുണ്ട്. ആ നദികളെ ഞാൻ പുറത്തേക്ക് എടുക്കണം. ഇനിയും അനേക ശാഖകളായിട്ട് എന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ പിരിയാനുണ്ട്. ഒത്തിരി ഒത്തിരി കൃപകളും വരങ്ങളും നിങ്ങളിൽ നിന്ന് പുറത്തു വരാനുണ്ട്. ഇത് കേൾക്കുന്നവർ വിശ്വസിക്കുക. എത്ര പേർ ആഗ്രഹിക്കുന്നു നിങ്ങളിലുള്ള അത്ഭുത നദികൾ ഒഴുകി തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൈ ഉയർത്തിപ്പിടിക്കുക. യേശുവേ, ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് ആ ജീവജല നദികൾ ഒഴുകി തുടങ്ങട്ടെ, ഒഴുകി തുടങ്ങട്ടെ, ഒഴുകി തുടങ്ങട്ടെ. ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുകി തുടങ്ങട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ അകത്ത് നിന്ന് അണ പൊട്ടി ഒഴുകുന്ന പോലെ നദികൾ ചാടി പുറപ്പെടട്ടെ. അനേകരെ തണുപ്പിക്കുന്ന വരങ്ങൾ, കൃപകൾ എല്ലാം ശാഖകളായി പിരിയട്ടെ. പ്രവചനം, വെളിപ്പാട്, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, വിശ്വാസം, ആത്മാക്കളുടെ വിവേചനം എല്ലാം, വിവിധ ഭാഷകളെല്ലാം ഇവരിൽ നിന്ന് പുറത്തു വരട്ടെ.
അനുഗ്രഹിക്കുന്നു. അത് അതുപോലെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നീ തന്നേ ജീവജലം വറ്റാത്ത നീരുറവ ആശ്വാസദായകൻ എന്നിൽ നീ വസിക്കണേ. നീ തന്നേ ജീവജലം വറ്റാത്ത നീരുറവ ആശ്വാസദായകൻ എന്നിൽ നീ വസിക്കണേ. നീ തന്നേ ജീവജലം വറ്റാത്ത നീരുറവ ആശ്വാസദായകൻ എന്നിൽ നീ വസിക്കണേ. ഞാൻ ഒരു അത്ഭുതമാണ്. എന്നിൽ ജീവജല നദികളുണ്ട്. മാത്രമല്ല, ആരും പറയാത്ത വാക്കുകൾ എന്നിലുണ്ട്. അന്യഭാഷകൾ മാത്രമല്ല, അന്യഭാഷകൾ അതും ഒരത്ഭുതമാണ്. അതുകൂടാതെ ആരും പറയാത്ത വാക്കുകൾ എന്നിലുണ്ട്. എന്താണ്? മർക്കോസിന്റെ സുവിശേഷം 13:11 അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവിൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. ഓ, എന്ത് വലിയ അത്ഭുതമാണ്! നിങ്ങളെ അധികാര സ്ഥലങ്ങളിലെല്ലാം പിടിച്ചുകൊണ്ട് പോകും. ഇത് പറയുമ്പോൾ ശിഷ്യന്മാരാരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. വെറും മീൻപിടുത്തക്കാരും ചുങ്കക്കാരില്ലെന്ന് യേശുവിനെ അനുഗമിച്ചവരും തകർന്ന് തരിപ്പണമായ സ്ത്രീകളും എല്ലാവരോടും യേശു പറയുകയാണ്, നിങ്ങളെ പലയിടത്തും പിടിച്ചുകൊണ്ട് പോകും. എൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് വലിയ നിന്ദകളും പരിഹാസങ്ങളും നിങ്ങൾക്കുണ്ടാകും. പച്ചമരമായി എന്നോട് ചെയ്തത് പോലെ തന്നെ ഉണങ്ങിയതിനോടും ചെയ്യും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. അങ്ങനെയാണ്. അപ്പൊ യേശു ഒരു പച്ചമരമായിരുന്നു. നമ്മയൊക്കെ ഉണങ്ങിയതിനോട് ഉപമിച്ചാണെന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ പച്ചയായി മാറി. എങ്ങനെ? യേശുവിൻ്റെ ജീവൻ നമ്മുടെ മേൽ വന്നപ്പോൾ നമ്മളും നല്ല പച്ചമരമായി മാറി. ഉണങ്ങിപ്പോയതാണ്, വേരെല്ലാം ഉണങ്ങിപ്പോയതാണ്. രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങളായിരുന്നു യൂദയുടെ ലേഖനത്തിലെ ഭാഷാശൈലിയിൽ. എന്നാൽ കർത്താവ് വീണ്ടും നമ്മെ ഒന്നും കൂടി പച്ച പിടിപ്പിച്ചു. നമ്മുടെ മേൽ മഴ പെയ്യിപ്പിച്ചു. നമ്മുടെ മേൽ പുതിയ തളിർപ്പുകൾ തന്നു. തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. അഹരോന്റെ വടി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ചതുപോലെ നമ്മയും യേശു കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് വെച്ചു. ഉണങ്ങിപ്പോയ കൊമ്പിനെ കൊണ്ടുവന്ന് വെച്ചു. തളിർത്ത് പൂത്തു ഫലം കായ്ച്ചു. അതാണ് നമ്മൾ. ആ നമ്മൾ ഇന്ന് യേശുവിനെ പോലെയാണ്. നമ്മെ അധികാര സ്ഥലങ്ങളിൽ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ മുൻകൂട്ടി വിചാരപ്പെടരുത് എന്ത് പറയണമെന്നോർത്ത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറയുവിൻ. ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുന്നതും ഞാൻ ആ പോയിന്റ് മാത്രം എഴുതി വെച്ചിട്ടുള്ള ആ വാക്യങ്ങൾ മാത്രം, ബാക്കി മുഴുവൻ ആ നാഴികയിൽ കിട്ടുന്നതാണ്. ഞാൻ ഈ പ്രസംഗം മുഴുവൻ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ എന്ത് പറയണം, ഒരു ചെറിയ പോയിന്റ്, 1, 2, 3 ഏത് വാക്യമാണ്, ഇത്രയും കാര്യങ്ങൾ കുറിച്ചു വെച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവനും എൻ്റെ വായിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയുകയാണ്. പലരും എന്നോട് പറഞ്ഞു, ബ്രദറെ, ആ കൃത്യം കാര്യമാണ് എന്നോട് പറഞ്ഞത്. ഇന്ന് ഞാൻ കേൾക്കേണ്ട കാര്യമാണ്. ഇന്ന് ഞാൻ തകർന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആ തകർച്ചയിൽ മറുപടിയാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ നാവായി തീരുക.
എന്ത് വലിയൊരു ഭാഗ്യമാണ്. ഓ, ഞാനൊരു അത്ഭുതമാണ്, നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾ പറഞ്ഞ പല വാക്കുകളും അനേകർക്ക് തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ വെള്ളി താലത്തിൽ പൊന്നാരങ്ങ പോലെയാണ്. കോടതിയിൽ ജഡ്ജിയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ പറയാനുള്ള വാക്ക്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ പറയാനുള്ള വാക്കുകൾ, ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയാനുള്ള വാക്കുകൾ, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതാ പൗലോസ് ഭയപ്പെടുന്നില്ല, അധികാരികളുടെ മുമ്പിൽ പത്രോസ് യോഹന്നാനും വാ തുറന്ന് സംസാരിക്കുമ്പോൾ അവര് പറയുകയാണ്, എന്തൊരു ഭയങ്കര, എവിടെ നിന്ന് ഇവർക്ക് ഈ വാക്കുകൾ. പിന്നീട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഇവരും ആ നസറേനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നു. അതെ, യേശുവിൻ്റെ കൂടെ. ഇവനി ജ്ഞാനം എവിടെ നിന്ന് എന്ന് അധികാരികളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ജ്ഞാനം. എന്തിന് 12-ാമത്തെ വയസ്സിൽ യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് കേട്ട് അമ്പരന്നപ്പോൾ, അതൊരു അതിശയമാണോ? കാരണം യേശു ഒരു അത്ഭുതമാണ്. തൻ്റെ ജനനം ഒരു അത്ഭുതം, വാക്കുകൾ ഒരു അത്ഭുതം. ആ യേശുവാണ് നമ്മിലേക്ക് വന്നത്. യേശു നമ്മിൽ വസിക്കുന്ന കാലം വരെ, എത്ര കാലമാണ്? നിത്യത തൊട്ട് നിത്യത വരെ. നമ്മുടെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞു. നിത്യത മരണശേഷമല്ല തുടങ്ങുന്നത്. ഒരുവൻ യേശുവിനെ സ്വീകരിച്ച അന്ന് മുതൽ അവൻ്റെ നിത്യജീവൻ ആരംഭിക്കുകയാണ്. ഇനി യേശു നമ്മെ വിട്ട് മാറുന്നില്ല. യേശുവിനെ വിട്ട് നമ്മളും മാറാതെ ഇരുന്നാൽ മതി. യേശുവിനെ മുറുകെ പിടിക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ആ വഴിയിൽ സഞ്ചരിക്കുക. നമ്മളൊരു അത്ഭുതമാണ്. എന്ത് പറയണമെന്ന് മുൻകൂട്ടി വിചാരപ്പെടേണ്ട ആവശ്യമില്ല. പറയാനുള്ളത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സുവിശേഷം പറയാനറിയില്ല. ആര് പറഞ്ഞു? നിങ്ങൾക്കറിയാം. നിങ്ങളെ പുറമെയുള്ള മനുഷ്യനറിയില്ല, പക്ഷെ നിങ്ങളെ ആത്മമനുഷ്യനറിയാം. നിങ്ങളുടെ ആത്മമനുഷ്യനെ പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമോ? ഉടനെ നിങ്ങളുടെ ആത്മമനുഷ്യൻ പറയാനുള്ളത് നിങ്ങളുടെ നാവിലേക്ക് കൊടുക്കും. നമ്മുടെ തലച്ചോറിനെ, ബുദ്ധിയെ നാവിലേക്ക് കണക്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ ഓർക്കുകയും പരീക്ഷയിലൊക്കെ എഴുതുകയും ചെയ്യുന്നത്. 3x3 9, 2x2 4, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ കിടക്കുകയല്ലേ? ഇതെല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്തത്? തലച്ചോറിൽ. തലച്ചോറിനെ, നാവിലേക്ക് ആ ബുദ്ധിയെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ നാവുകൊണ്ട് ചേർക്കണം. നാവിലേക്ക് ആത്മാവിനെ കണക്ട് ചെയ്യണം. നമ്മുടെ ആത്മാവിനകത്ത് സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളും കിടപ്പുണ്ട്. അത് മുഴുവനും നമുക്ക് ഈ സീസണിൽ റിലീസ് ചെയ്യാൻ കഴിയും. ഈ മർമ്മങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. പലവട്ടം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക, എന്നിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ആത്മാവിൽ കിടക്കുന്നത് നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരും. നിങ്ങളത് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ആത്മാവിലുള്ളത് എൻ്റെ നാവിലൂടെ പുറത്തു വരണം, എൻ്റെ ജഡത്തിലുള്ളത്, എൻ്റെ മാനുഷിക സ്വഭാവത്തിലുള്ളത്, എൻ്റെ തലച്ചോറിലുള്ളതല്ല, എൻ്റെ ആത്മാവിലുള്ളത്. ആത്മാവിൽ കിടക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ വായിലൂടെ, നാവിലൂടെ പുറത്തു കൊണ്ടുവരണം. സൗഖ്യമാകുക, ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ വാക്കുകളെല്ലാം ആത്മാവിൽ കിടപ്പുണ്ട്, അതെല്ലാം പുറത്തു കൊണ്ടുവരിക. നിങ്ങൾ അത്ഭുതകരമായി സംസാരിക്കാൻ തുടങ്ങും. മാത്രമല്ല, ആരും കാണാത്തത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ ഏലീശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ കാണുന്നത് പോലെ ഇവനും ഒന്ന് കാണണം. അങ്ങനെ ഏലീശയുടെ ആ പ്രാർത്ഥനയിൽ മറ്റവന്റെ ശിഷ്യന്റെ കണ്ണു തുറന്നു. എന്താണ്? അഗ്നിമയ രഥങ്ങളും തേരുകളും ഏലീശ പാർക്കുന്ന മലയുടെ ആ താഴ്വാരത്തിൽ കാവലായി നിൽക്കുന്നു. അരാം സൈന്യം ഏലീശയെ കൊല്ലുവാനായിട്ട് സൈന്യത്തെ വിട്ടിരിക്കുകയാണ്. അരാം രാജാവ് ഒരു വലിയ സൈന്യത്തെ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ശിഷ്യൻ അത് കണ്ട് പേടിച്ചു. അയ്യോ യജമാനനെ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ, ഭയപ്പെടണ്ട, നമ്മോട് കൂടെയുള്ളത് അവരോട് കൂടെയുള്ളതിനേക്കാൾ അധികമാണെന്ന് പറഞ്ഞു. എന്താണ്? ഏലീശ അത് കാണുകയാണ്, ദൂതന്മാരെ കാണാനുള്ള കണ്ണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെയുണ്ട്? അവിടെ ഞാനുണ്ട്. യേശുവിനെ വിശ്വാസത്താൽ കാണാനുള്ള കണ്ണ്. അടുത്തത് ഭാവികാലങ്ങൾ കാണാനുള്ള കണ്ണ്. നടക്കാൻ പോകുന്ന വിടുതലുകളെ
നടക്കുന്നതിന് മുമ്പ് കണ്ടു പറയാനുള്ള കണ്ണ്. യേശു പറയുകയാണ്, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. യായിറോസിന്റെ കുഞ്ഞ് മരിച്ച് പെട്ടി കിടത്തിയിരിക്കുകയാണ്. പന്തലും കുഴലുത്തുകാരും എല്ലാം അവിടെയുണ്ട്. പക്ഷെ യേശു അങ്ങോട്ട് കടന്നു ചെന്നിട്ട് പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്, ബാല മരിച്ചിട്ടില്ല, എന്തിനാണ് നിങ്ങൾ ഈ കരയുന്നത്? ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവരോ അവനെ പരിഹസിച്ചു. എന്നാൽ യേശു ബാലയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മരിച്ചിട്ടില്ല, അതാണ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എഴുന്നേൽക്കാൻ വൈകിയാൽ അമ്മമാർ ചെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. പനിയാണെങ്കിലോ കൈക്ക് പിടിച്ചല്ല, തലയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുമല്ലേ. തലയ്ക്ക് നടുവിനും കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് എൻ്റെ കുഞ്ഞ് ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ചോ, ഇനി അങ്ങോട്ട് കിടന്നു എന്ന് പറയും. പക്ഷെ ഇപ്പോഴെങ്ങനെയാണോ, വെറുതെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തലിതാക്കുമി എന്ന് പറഞ്ഞ് യേശു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതായത് യേശുവിന്റെ കണ്ണിന്റെ മുമ്പിൽ അവൾ മരിച്ചിട്ടില്ല. ചിലതൊക്കെ മരിച്ചു എന്ന് ലോകം പറഞ്ഞാലും നമ്മുടെ ആത്മക്കണ്ണിന്റെ മുമ്പിൽ അത് മരിച്ചിട്ടില്ല. ചിലര് പറയും തീർന്നു, പക്ഷെ നമ്മുടെ ആത്മക്കണ്ണിന്റെ മുമ്പിൽ തീർന്നിട്ടില്ല, അവിടെ ഒരു അത്ഭുതം തുടങ്ങാൻ പോവുകയാണ്. എന്നതുപോലെ നിങ്ങളുടെ കുടുംബജീവിതം അസ്തമിച്ചിട്ടില്ല, നിങ്ങളുടെ സാമ്പത്തികം മൊത്തം മരിച്ചിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിലെ ഇന്നത്തെ തകർന്ന അവസ്ഥ അത് തീർന്നതല്ല, ഇനിയും തുടങ്ങാനുണ്ട്. ഞാൻ ആത്മക്കണ്ണിൽ കണ്ടുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. എത്ര പേർ ചേർന്ന് വിശ്വസിക്കും? പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നത്തെ ദൈവവചനം കേട്ട ഓരോ വ്യക്തികളും അത്ഭുതങ്ങൾ കാണട്ടെ. അവരൊരു അത്ഭുതമാണല്ലോ. യേശുവിന്റെ നാമത്തിൽ അവരുടെ വീട്ടിൽ ഇനിയും വിടുതലുകൾ ഉണ്ടല്ലോ. വീട് വിട്ടുപോയ ഭർത്താക്കന്മാർ തിരിച്ചു വരുന്നു, വീട് വിട്ടുപോയ മക്കൾ തിരിച്ചു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഒളിച്ചോടിപ്പോയ കുഞ്ഞുങ്ങൾ തിരിച്ച് രൂപാന്തരപ്പെട്ടു വരുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ കടക്കണിയിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. വീണ്ടും ഒരു സമൃദ്ധിയെ ഞാൻ കാണുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുക, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. വീടിന്റെ പണികൾ പൂർത്തിയാകട്ടെ, കുഞ്ഞുങ്ങൾക്ക് നല്ല വിവാഹ ഭാവി ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഭവനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളാൽ ഇവർ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.